ഇനി നമ്മളെന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു 15 മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പൊ ഇങ്ങനെ തന്നെ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പറന്ന് 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 പോയി കുക്കീസിന്റെ ഷേപ്പ് അല്ലാണ്ടോ. ഹലോ, ഞാൻ പുതിയൊരു വിഭവമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതൊരു എഗ്ഗ്ലെസ് കോക്കനട്ട് കുക്കീസ് ആണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഒരു ബട്ടർ മാത്രമാണ് ഒരു എക്സ്ട്രാ ഐറ്റം, പിന്നെ ബാക്കിയെല്ലാം വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കുക്കീസ്. അപ്പൊ നമുക്ക് കുക്കീസ് ഉണ്ടാക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇത് അര കപ്പ് ബട്ടറാണ് റൂം ടെമ്പറേച്ചറിൽ വെച്ചതാണ്. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, അതാണ്ട് ഒരു 150 ഗ്രാമോളം വരും. പിന്നെ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതൊരു 100 ഗ്രാം എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ തേങ്ങ ചിരകിയിട്ടൊന്ന് ഒരു നോൺ സ്റ്റിക് പാനിലിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ അതായാലും മതി. പിന്നെ 1 കപ്പ് മൈദ, പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 2-3 ടേബിൾ സ്പൂൺ പാല് വേണ്ടി വരും. പിന്നെ നമ്മളിത് ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തേക്കണേ, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ ബട്ടർ ഒന്ന് ബീറ്റർ വെച്ച് അടിച്ചെടുക്കാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വേണമെന്ന് പറഞ്ഞത്. എന്നാലേ നമുക്കൊന്ന് അടിച്ചെടുക്കാൻ പറ്റും, അടിച്ചൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. അപ്പോ ബട്ടർ നമ്മളത് അടിച്ച് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് കളറ് യെല്ലോ കളർ ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചു വെച്ചത് 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് അതിൽ അടിച്ചെടുക്കാം. അപ്പൊ പഞ്ചസാര ഇട്ട ഉടനെ തന്നെ അടിച്ചു കഴിഞ്ഞാൽ മൊത്തം തെറിച്ചു പോകും. അപ്പൊ നമ്മളൊന്ന് സ്പാച്ചില് വെച്ചൊന്ന് സെറ്റാക്കാണ് മിക്സ് ചെയ്ത് തെറിച്ചു പോവാത്ത തരത്തിലായതിന് ശേഷം ബീറ്റർ വെച്ച് അടിക്കാം. ഒന്ന് സോഫ്റ്റ് ആണ് വരെ നമുക്കൊന്ന് മീഡിയം സ്പീഡിൽ അടിച്ചെടുക്കാം. ബട്ടറും പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് അടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുകയാണ്. ബേക്കിംഗ് പൗഡറും ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മൈദ ഒരു പകുതി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തിട്ട് ബാക്കി ചേർക്കാം. ഇതൊന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡെസിഗ്നേറ്റഡ് കോക്കനട്ടോ അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ചതാണ് എന്താണെങ്കിൽ അതിന് ഒരു ഇത്തിരി കോക്കനട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ആ കുക്കീസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടി ഒന്ന് സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കണ പോലെ പരത്തിയുണ്ട്, നല്ല ഫോഴ്സ് മുഴുവൻ ഉപയോഗിച്ച് കുഴക്കരുത്, ഒന്ന് സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കൈകൊണ്ട് ഒന്ന് പതുക്കെ കുഴക്കേണ്ടി വരും. പിന്നെ നമ്മളിതിൽ ഇനി കുഴക്കുമ്പോൾ വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ എടുത്തു വെച്ച പാലിന്ന് ഒരു സ്പൂണായിട്ട് ചേർത്ത് കുഴച്ചെടുക്കാം. നമ്മളിപ്പോൾ മൊത്തം എല്ലാം കൂടി കുഴച്ച് ഒരു പരിവാക്കിയിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ടാണ് ഇത് വരിക. ഇത് നമുക്കിനി കുക്കീസിൻ്റെ പരുവത്തിൽ വലിപ്പത്തിൽ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി അതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് ട്രെയിൽ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കതുപോലെ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. നമ്മളൊരു ടേബിൾ സ്പൂൺ കൊണ്ടാണ് ഇങ്ങനെ അളന്നെടുക്കണം. അപ്പോൾ എല്ലാ കുക്കീസും ഏകദേശം ഒരു വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അടുത്ത് ഇതൊന്ന് ബോള് പോലെ അരത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് മാത്രം, അതായത് കുക്കീസിൻ്റെ മുകളിൽ വരുന്ന ഭാഗം മാത്രം ഈ ഡെസിഗ്നേറ്റഡ് കോക്കനട്ടിൽ മുക്കി ഇതുപോലെ വെക്കുക. ഗ്യാപ്പ് ഇട്ട് വെക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം കൂടി കൂട്ടിമുട്ടില്ലേ, അപ്പോൾ ഒന്നിങ്ങനെ അകത്തി അകത്തി വെച്ച് എടുക്കാം.
അപ്പൊ നമ്മള് കുക്കീസ് ഒക്കെ പരത്തി വെച്ചിട്ടുണ്ട്. ഇതുപോലെ രണ്ട് ട്രയൽ കിട്ടും നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ എടുക്കുകയാണെങ്കിൽ. ഇപ്പൊ അത് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പൊ ഇങ്ങനെ തന്നെ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ പറന്ന് വരന്ന് പറന്ന് പറന്ന് പോയി കുക്കീസിന്റെ ഷേപ്പ് അല്ലാണ്ട് പോകും. അപ്പൊ നമ്മളിതിനൊന്ന് തണുപ്പിച്ചിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. അപ്പൊ 15 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ 15 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച സാധനമാണ്. ഇനി ഇത് നമ്മൾ 150 ഡിഗ്രി ഇട്ടാ 50 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് നേരം നമ്മൾ ബേക്ക് ചെയ്യാൻ പോവാണ്. നമുക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് നോക്കാം. നമ്മൾ ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞു 15 അല്ല കേട്ടോ, ഒരു 20 മിനിറ്റോളം ബേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈഡൊക്കെ കളറ് മാറി തുടങ്ങുമ്പോൾ നമുക്ക് എടുക്കാം. കുക്കീസ് ഓവനിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ കുറച്ചിങ്ങനെ നമ്മൾ തൊട്ട് കുറച്ച് സോഫ്റ്റ് പോലെ ആയിട്ടായിരിക്കുന്നുണ്ടാവുക. ചൂടായി കഴിയുമ്പോഴാണ് അതിങ്ങനെ നമുക്ക് കുക്കീസിന്റെ രൂപത്തിൽ കിട്ടുള്ളൂ. അപ്പൊ ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം. അപ്പൊ കുക്കീസ് എല്ലാം ചൂടാറി നല്ല റൂം ടെമ്പറേച്ചറിലേക്ക് വന്നു. അത് കഴിയുമ്പോൾ എടുക്കുമ്പോ അല്ലാതെ ഇങ്ങനെ കിട്ടും, ഇതിന്റെ പുറകില് കളറൊക്കെ മാറി നല്ല തേങ്ങയുടെ മണമായിരിക്കും ഉണ്ടാവുക. ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെയൊക്കെ ഇരിക്കും. അതെല്ലാം ഇളക്കിട്ടിട്ടുണ്ട്, നല്ല തേങ്ങയുടെ മണമാണ്. നമ്മുടെ കുക്കീസ് എല്ലാം റെഡി ആയി. അപ്പോൾ അതെ, കുക്കീസ് റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മുട്ടയില്ലാതെ തേങ്ങ മാത്രം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ കുക്കീസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.